ओम शांति। आज ഇന്ന് ഞാൻ എൻ്റെ ദൈവീക പരിവാരത്തെ യജ്ഞത്തിൻ്റെ പില്ലേഴ്സായിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ബാബ നമ്മൾ കുട്ടികൾക്ക് പുതിയൊരു വിധി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശയവിനിമയത്തിനുള്ള അവസരം തന്നിരിക്കുകയാണ്. പണ്ടൊക്കെ നേരിട്ടായിരുന്നു ആശയവിനിമയം, പിന്നെ ഫോണിലൂടെയായി, പിന്നെ മൊബൈലിൽ കൂടിയായി, ലാൻഡ് ഫോണുമുണ്ടായി. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മളെല്ലാവരും ഇൻ്റർനെറ്റിലൂടെയുള്ള ആശയവിനിമയമാണ് ചെയ്യുന്നത്. സന്മുഖത്ത് സാക്കാര രൂപത്തിൽ നോക്കൂ, നമ്മുടെ മുന്നിൽ ആരും ഇല്ല. പക്ഷേ സൂക്ഷ്മരൂപത്തിലെ ഓരോരുത്തരും അങ്ങോട്ടിങ്ങോട്ടും കാണുകയും കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയവും ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് പറയുക ഫരിസ്ത സ്ഥിതിയുടെ സമീപം എന്ന്. ഫരിസ്തകളും ഈ ഭൂമിയിലെ കാലുകൾ വയ്ക്കാറില്ലല്ലോ, എപ്പോഴും പറന്നുകൊണ്ടേയിരിക്കും. ഇന്ന് നമ്മളും ആകാശ വീതിയിലാണ്, ഭൂമിയിലല്ല. അങ്ങനെ നമ്മൾ ആകാശമാർഗത്തിലുള്ള ഒരു ആശയവിനിമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആശയവിനിമയത്തിന് വേണ്ടി ബാബ വളരെ സുന്ദരമായിട്ടുള്ളൊരു മാർഗം നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ആത്മീയത. ബാബ എപ്പോഴും പറയില്ലേ, ആരെ കാണുമ്പോഴും നിങ്ങൾ ആത്മാക്കളായി കാണൂ, ആത്മാക്കളോട് നിങ്ങൾ സംസാരിക്കൂ, ആത്മാക്കളോട് കൊടുക്കൽ വാങ്ങൽ ചെയ്യൂ, ആത്മാക്കളോടുള്ള ആശയവിനിമയം നടത്തൂ. ഇപ്പം നോക്കൂ, അത് ശരിക്കും നടപ്പിലായി. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലിരിക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് ആശയവിനിമയം നടത്താൻ സാധിക്കുന്നു. ഇന്ന് നമ്മൾ ഓരോരുത്തരും തീവ്ര പുരുഷാർത്ഥത്തിൻ്റെ, ഈ ഒരു തീവ്ര പുരുഷാർത്ഥം എന്നതിൻ്റെ ശബ്ദം, അതിൻ്റെ ഉപയോഗം ശരിക്കും മമ്മയുടെ കാലഘട്ടം മുതലേ അതുണ്ടായിരുന്നു. മമ്മയുടെ മഹാവാക്യമാണ്. മമ്മയുടെ മഹാവാക്യങ്ങളെ നമ്മൾ നോക്കുന്ന സമയത്ത് മമ്മയാണ് ഈ ശബ്ദത്തെ എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പുരുഷാർത്ഥം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആദ്യം നമുക്കതിന് ലക്ഷ്യം ഉറപ്പായിരിക്കണം. ഇനി അങ്ങനെയെങ്കിൽ ആ ലക്ഷ്യം നമ്മുടെ എന്താണ്? നമ്മുടെ ലക്ഷ്യമാണ് കർമാധീതമായി മാറുക, സമ്പന്നവും സമ്പൂർണവുമായി തീരുക, ദേവി ദേവതകളായി മാറുക. എനിക്ക് ഓർമ്മ വരികയാണ്, നമ്മളെല്ലാവരും കുട്ടികളായിരുന്നപ്പോൾ ഒരിക്കൽ ഗംഗാദാദിയോട് ചോദിച്ചു, ഈ പഠിപ്പ് നമ്മുടെ എപ്പോഴാണ് അവസാനിക്കുക? മറ്റുള്ള പഠിപ്പും ലഭിച്ചിട്ടുണ്ട്. ഇനി അവിടെയാണെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ കഴിഞ്ഞു, 10 വർഷമോ അല്ലെങ്കിൽ 15 വർഷമോ ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ പഠിപ്പ് എപ്പോഴായിരിക്കും അവസാനിക്കുക, തീരുക? അപ്പോൾ ഗംഗേദാദിയുടെ ഉത്തരമായിരുന്നു, എപ്പോൾ നിങ്ങൾ ദേവതയായി മാറുന്നു ആ ദിവസം ഈ പഠിപ്പ് കഴിയും. അന്ന് ഞങ്ങളുടെ ബുദ്ധി വളരെ കുട്ടി ബുദ്ധിയല്ലേ, ശൈശവ ബുദ്ധിയല്ലേ. അപ്പോൾ ഞങ്ങളുടെ വിചാരം ഇതായിരുന്നു, ആ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ ദേവതയാക്കും. വീണ്ടും ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴാണ് മനസ്സിലാക്കി തുടങ്ങിയത് എത്ര ആഴമേറിയ പക്കയായിട്ടുള്ള ഫൗണ്ടേഷൻ ആവശ്യമാണ് ദേവതയായി മാറാൻ. ദേവതയായി മാറുന്നതിന് വേണ്ടി എത്ര വിശാലമായിട്ട് ആത്മാവിനൊരു പുരോഗമനം അല്ലെങ്കിൽ ഉയർച്ചയുണ്ടാകണം, എത്ര ധാരണ വേണം. ഒപ്പം വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഈ ജ്ഞാനം മനസ്സിലാക്കി തുടങ്ങി. ഇനി ഈ ജ്ഞാനം മനസ്സിലാക്കി അതിനെ ധാരണ ചെയ്യാൻ ശക്തി വേണം. ശക്തിയില്ലെങ്കിലോ ഗുണങ്ങൾ ഒരിക്കലും ഉണ്ടാകില്ല. ഞാൻ വളരെ മധുരമായി മാറാൻ ആഗ്രഹിക്കുന്നു. ദേവീ ദേവതകളെല്ലായ്പ്പോഴും വളരെ മധുരമാണ്. പക്ഷേ ഈ മധുരമായിരിക്കുന്ന ഗുണം എവിടെ നിന്നാണ് വരിക? അതിനെക്കുറിച്ച് ഉൾക്കൊള്ളാനുള്ള ശക്തി വേണം.
കുറച്ച് സഹനശക്തി വേണം. അപ്പോഴാണ് മധുരതയാകുന്ന ഗുണം വരിക. അങ്ങനെയും ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ ആ ഗുണങ്ങളുടെ എല്ലാം ധാരണയ്ക്ക് വേണ്ടി ശക്തി വേണം. ഓരോ ഗുണത്തിൻ്റെയും ധാരണയ്ക്ക് വേണ്ടി ശക്തി വേണം. ആ ശക്തികൾ എവിടെ നിന്നാണ് വരിക? എങ്ങനെയുണ്ടാകും? ആ ഗുണങ്ങൾ, ശക്തികൾ കേവലം ഉണ്ടാകുന്നത് മധുരമായ ബാബയെ ഓർമ്മിക്കുമ്പോഴാണ്. എത്രത്തോളം ബാബയുടെ ഓർമ്മ നമ്മുടെ ഉള്ളിൽ സ്ട്രോങ് ആകുന്നു, അത്രത്തോളം ഈ ശക്തികൾ ജീവിതത്തിൽ വന്നോളും. എത്രത്തോളം ശക്തികൾ വരുന്നു, അത്രയും നമ്മുടെ ഉള്ളിൽ ആത്മീയതയും അലൗകികതയും കാണാനായിട്ട് തുടങ്ങും. ഇതിനു വേണ്ടി നമുക്ക് എന്താണ് ആവശ്യം? തീവ്ര പുരുഷാർത്ഥം. വെറും പുരുഷാർത്ഥമല്ല, തീവ്ര പുരുഷാർത്ഥം. എന്തുകൊണ്ടാണ് തീവ്രം എന്നുള്ളൊരു ശബ്ദം വന്നത്? കാരണം ചെയ്യാൻ കൂടുതലാണ്, സമയം വളരെ കുറച്ചേ ഉള്ളൂ. ഈ സന്ദർഭത്തിൽ ഞാൻ പല ക്ലാസ്സിലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് കേട്ടിട്ടുമുണ്ടായിരിക്കും. ഒരിക്കൽ ബ്രഹ്മ ബാബയുടെ അടുത്ത് ഒരു സഹോദരൻ വന്ന് കണ്ടു. അപ്പോൾ ബാബ ചോദിച്ചു, കുട്ടി നീ എങ്ങനെ പോകുന്നു? അപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടി, ബാബ ഞാൻ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബാബ വീണ്ടും ചോദിച്ചു, എന്താണ് പറഞ്ഞത്? അപ്പോൾ വീണ്ടും ആ കുട്ടി പറഞ്ഞു, ബാബ ഞാൻ വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും ബാബ പറഞ്ഞു, ഒന്നും കൂടി പറയൂ. എന്താ പറഞ്ഞത്? ബാബ ഞാൻ വളരെ നന്നായിട്ട് തന്നെ, പൂർണ്ണമായും നന്നായി തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി നീ വളരെ വലിയ നഷ്ടത്തിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ സഹോദരൻ പറഞ്ഞു, അല്ല ബാബ, ഞാൻ വളരെ നന്നായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബ വീണ്ടും പറഞ്ഞു, അല്ല കുട്ടി, കുട്ടി വളരെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് പറക്കാനുള്ള സമയമാണ്, പക്ഷെ നീയാണെങ്കിലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ പറക്കാനുള്ള സമയത്ത് നടക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോൾ അവിടെ എത്തിച്ചേരും? എത്തിച്ചേരൂ. ഒന്ന്, നമ്മളെ വിമാനത്തിൽ പറന്ന് മൗണ്ട് അബുവിലെത്തുക. മറ്റൊന്ന്, ചെറിയതോ വലുതോ ആയിട്ടുള്ള വാഹനത്തിൽ എത്തിച്ചേരുക. പക്ഷെ സമയം എടുക്കുമല്ലോ. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഗതി വേഗത. അങ്ങനെയെങ്കിൽ മമ്മ എപ്പോഴും പറയാറുണ്ട്, പുരുഷാർത്ഥം തീവ്രഗതിയിലായിരിക്കണം. എങ്കിൽ എന്താണ് ഈ തീവ്രഗതി എന്ന് വെച്ചാൽ, മമ്മ എപ്പോഴും പറയാറുണ്ട്, ബാബ പറഞ്ഞു ആ സെക്കൻഡ് മമ്മ ചെയ്തു, ബാബ പറഞ്ഞു നമ്മൾ ചെയ്തു. എന്തുകൊണ്ടായിരിക്കും മമ്മ ഇത്രയും പെട്ടെന്ന് കർമാധീത അവസ്ഥയിലെത്തിയത്? എന്തുകൊണ്ടായിരിക്കും ബ്രഹ്മ ബാബ ഇത്ര പെട്ടെന്ന് കർമാധീത അവസ്ഥയിലെത്തിയത്? എന്ത് ശിവ ബാബ പറഞ്ഞുകൊണ്ടിരുന്നു അതെല്ലാം മമ്മയും ബാബയും മറ്റ് ദാദിമാരും സാക്കാര രൂപത്തിൽ സെക്കൻഡിൽ ചെയ്തു. മമ്മയുടെ ശബ്ദത്തിൽ തന്നെ, മമ്മയുടെ ശബ്ദത്തിൽ പറയാറുണ്ട്, ബാബയുടെ വായും മമ്മയുടെ ചെവിയും തമ്മിൽ അന്തരമില്ല, അതായത് വളരെ ദൂരമില്ല. ഒരിക്കലും കൂടുതൽ ഡിസ്റ്റൻസ് പാടില്ല. ബാബയിൽ നിന്ന് വരുന്ന മഹാവാക്യവും മമ്മയുടെ ചെവിയും തമ്മിൽ ഒരുപാട് ദൂര വ്യത്യാസമില്ല. ബാബ പറഞ്ഞു, അത് സെക്കൻഡിൽ പ്രാക്ടിക്കലായി നമ്മൾ ചെയ്തു. മമ്മയുടെ ജീവിതം ഇങ്ങനെയായിരുന്നു, ടോട്ടൽ ലൈഫ്. മമ്മ ആരെയും തന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാത്തിരുന്നില്ല. മമ്മ ഒരിക്കലും തന്നെ ആരെയും നോക്കിയതുമില്ല. മമ്മ എല്ലായ്പ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഒരിക്കലും മമ്മ പിന്നോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ബാബ എപ്പോഴും തന്നെ മുരളിയിൽ പറഞ്ഞിരിക്കുന്ന ശബ്ദം ഇതാണ്, സംഘം യുഗത്തിലെ എത്രത്തോളം നിങ്ങൾ ദൈവീക ഗുണങ്ങളുടെ ധാരണ ചെയ്യുന്നുണ്ടോ, എത്രയധികം സമയം നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവീക ഗുണങ്ങളുടെ ധാരണയുണ്ടോ, അത്രയും തന്നെ വരാനിരിക്കുന്ന സത്യുഗത്തിലെ ദൈവീകമായിട്ടുള്ള രാജ്യപദവിയും നിങ്ങൾ വളരെ നേരത്തെ തന്നെ നേടിയെടുക്കും.
ഇവിടെ നിങ്ങൾ സ്വരാജ്യാധികാരി, സത്യുഗത്തിലെ നിങ്ങൾ വിശ്വരാജ്യാധികാരി. ബാബ ഈ കണക്ക് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബാബ എപ്പോഴൊക്കെ നമ്മുടെ പുരുഷാർത്ഥത്തിനെ പരിശോധിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ബാബ നോക്കുന്നത് ഈ കാര്യമാണ്. ഏത് ദിവസം മുതൽ നമ്മൾ ബാബയുടേതായി മാറിയോ ആ ദിവസം മുതൽ ഇന്നത്തെ ദിവസം വരയ്ക്കും ഈ റിസൾട്ട് ബാബ നോക്കുന്നുണ്ട്. ബാബ എല്ലാ ദിവസവും നമ്മുടെ ചാർട്ട് പരിശോധിക്കുന്നുണ്ട്. ഏത് ദിവസം മുതൽ നമ്മൾ ബാബയുടേതായി മാറിയോ ഇന്നത്തെ ദിവസം വരയ്ക്കും നമുക്ക് ബാബയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഉറച്ചതായിരുന്നു, ഇളകാത്തതായിരുന്നു. ഇനി ബാബയോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഇടയ്ക്ക് യോജിച്ചിട്ടാണ്, ഇടയ്ക്ക് വിട്ടുപോയിട്ടാണ്, അങ്ങനെയൊന്നും അല്ലല്ലോ. അളവില്ലാത്ത സ്നേഹത്തിലെ നമ്മുടെ സ്നേഹം ബാബയുമായിട്ട് ഉറച്ചതായിരുന്നു. അങ്ങനെ തന്നെ ഓരോ കാര്യത്തെയും ബാബ നോക്കുന്നുണ്ട്. ഓരോ കാര്യം എപ്പോൾ നമ്മൾ ബാബയുടെ കുട്ടിയായി മാറി ജന്മമെടുത്തു അന്ന് മുതൽ ഇന്ന് വരയ്ക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ സ്ഥിതി എങ്ങനെയുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ പ്രതി കുറച്ച് ശ്രദ്ധിക്കണം. അതിനുവേണ്ടി മമ്മയുടെ ഫോർമുല. മമ്മ എപ്പോഴും പറയാറുണ്ട്, തീവ്ര പുരുഷാർത്ഥികൾ ഒരിക്കലും പ്ലാൻ ചെയ്യാറില്ല. ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, ഞാൻ അങ്ങനെയായിരിക്കും, ഞാൻ ഇങ്ങനെയായിരിക്കും, ഒരിക്കലും തീവ്ര പുരുഷാർത്ഥികൾ അങ്ങനെ പ്ലാൻ ചെയ്യാറില്ല. തീവ്ര പുരുഷാർത്ഥികൾക്ക് ഇങ്ങനൊരു ചോദ്യം പോലും ചോദിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്ത് പുരുഷാർത്ഥമാണ് ചെയ്യേണ്ടത്, ഇല്ല, അവർക്ക് ആവശ്യമില്ല. തീവ്ര പുരുഷാർത്ഥി പെട്ടെന്ന് ചെയ്യും. അവരൊരിക്കലും കാത്തിരിക്കാറില്ല. ഞാൻ ഒരിക്കൽ ബാബയുടെ മുരളി പഠിക്കുകയായിരുന്നു. അതിൽ ബാബ എന്താണോ നമ്മൾ കുട്ടികളോട് പറഞ്ഞത്, നിങ്ങളുടെ സ്വരൂപം എന്തായിരിക്കണം, ഞാനിപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ ആ കാര്യത്തെ ഷെയർ ചെയ്യാണ്. എനിക്ക് ആ കാര്യം വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെ നല്ലതായി എനിക്ക് തോന്നി, വളരെ നന്നായിട്ട് തോന്നി. എത്ര വർഷങ്ങൾക്ക് മുൻപായിട്ട് തന്നെ ബാബ ഇന്നത്തെ ഈ സിറ്റുവേഷനെ മനസ്സിലാക്കിക്കൊണ്ട് ബാബ മഹാവാക്യങ്ങൾ ഉച്ചരിച്ചു കഴിഞ്ഞു അന്ന് തന്നെ. എത്ര വർഷങ്ങൾക്ക് മുമ്പ്! അതെന്തായിരിക്കും? നിങ്ങൾ കുട്ടികളുടെ മഹിമ ആദി രൂപത്തിൽ ഏത് സ്വരൂപത്തിലായിരുന്നു? ദേവിമാരി വന്നു, ദേവിമാരി വന്നു. ഒപ്പം ഇനി സേവനങ്ങൾ നടക്കുമ്പോഴും ഏത് രൂപത്തിലായിരുന്നു? ദേവിമാരി വന്നിരിക്കുന്നു. ദേവിമാരുടെ പ്രഭാഷണമാണിത്, ദേവിമാർക്കുള്ള സാധനങ്ങളാണിത്. പക്ഷെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത്? ബാബയുടെ യജ്ഞത്തിൻ്റെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. എല്ലാ ദാദിമാരെ കാണുമ്പോഴും ആളുകൾക്ക് തോന്നിയത് ദേവിമാരുടെ അനുഭൂതിയായിരുന്നു. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? അതുപോലെ അവസാന സമയവും ബാബ എപ്പോഴും മുരളിയിൽ പറഞ്ഞിട്ടില്ലേ, ആദിയിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെ അവസാന സമയത്തും ഉണ്ടാകും. സഹോദരി സഹോദരന്മാരെ, മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അന്ന് ആദ്യ സമയത്ത് 14 വർഷക്കാലത്തെ ഭട്ടിയിൽ ബാബ കുട്ടികളിരുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നോക്കൂ, അവസാന സമയത്തും നമുക്കിതാ വീണ്ടും ഭട്ടി ചെയ്യാനുള്ള അവസരം തന്നിരിക്കുകയാണ്. അന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ചെറിയ കുട്ടികളായിരുന്നു. പക്ഷേ ഇന്ന് നമ്മളങ്ങനെയല്ല, നമ്മളെല്ലാവരും വളരെ പക്വതയുള്ളവരാണ്, വളർന്നവരാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ വാനപ്രസ്ഥികളാണ്, തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എന്താണോ ആദിയിലുണ്ടായിരുന്നത് അത് തന്നെ അന്തിമത്തിലും ഉണ്ടായിരിക്കും എന്നതിൻ്റെ രഹസ്യം ഇതാണ്. എന്തൊക്കെയാണോ ആരംഭത്തിലെ ദേവീ സ്വരൂപത്തിലെല്ലാവരെയും കണ്ടത്, വീണ്ടും അവസാന സമയമാകുമ്പോഴും എല്ലാവരും അതേ സ്വരൂപത്തിൽ നിങ്ങളെ കാണും. ആദിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും തയ്യാറായത് ഭട്ടിയിൽ നിന്നായിരുന്നു. പിന്നീട് സേവനത്തിന് പോയി. ഇനി അവർക്ക് ലോകത്തെക്കുറിച്ച് അറിവേ ഉണ്ടായിരുന്നില്ല. അവർ ലോകത്തിൽ നിന്ന് വളരെയധികം വേറിട്ടവരായിരുന്നു. അവർക്ക് ഈ ലോകം തന്നെ ഒരു അത്ഭുതം പോലെയാണ് തോന്നിയത്. ലോകത്തിനോട് അവർ വളരെ നിർമോഹിയായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളും പുരുഷാർത്ഥം ചെയ്ത് ഇത്രയും വേറിട്ടൊരവസ്ഥ
അതും നമുക്ക് വളരെ വിചിത്രമായിട്ടുള്ളൊരവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം. അപ്പോൾ വീണ്ടും ആളുകൾ നമ്മളെ നോക്കിയിട്ട് പറയും, അതെ അതേ ദേവതാ സ്വരൂപം തന്നെ, അതേ ദേവിമാരെ തന്നെ ഇവർ, അതേ ദേവിമാർ. ഈ ആഹ ആഹ എന്നുള്ളത്, സഭാഷ് എന്നുള്ള ശബ്ദം ഇനി ആവശ്യമാണ്, ഇനി വേണം. പക്ഷേ അതിനു വേണ്ടിയിട്ട് ബാബ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കെന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആ മുരളി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി, ബാബ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമല്ലേ ഇത്? പക്ഷേ അന്ന് നമ്മുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. നമ്മൾ ഒരു പ്രാവശ്യം ആ മുരളി കേട്ടു, ആ മഹാവാക്യത്തെ മനസ്സിലാക്കി, ആ കേട്ടു, ആ തരത്തിൽ നമ്മൾ വിട്ടുകളഞ്ഞു. പക്ഷേ അതിൻ്റെ അപ്ലിക്കേഷൻ എങ്ങനെയാണ്? അത് വളരെയധികം ശക്തിശാലിയാണ്. ബാബ അതിൽ പറഞ്ഞത്, നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള യോഗമുണ്ടായിരിക്കണം. ഇടയ്ക്ക് യോഗം വയ്ക്കുക, ഇടയ്ക്ക് യോഗത്തിൽ വേർപെടുക. യോഗത്തിൽ ഒരിക്കലും പരിശ്രമമുണ്ടാകരുത്. ഒരിക്കൽ ഞാൻ ദാദി പ്രകാശ്മണിജിയോട് ചോദിച്ചു, ദാദി ഞങ്ങളുടെ കർമ്മബന്ധനങ്ങളിൽ നിന്നും ഞങ്ങൾ മുക്തമായോ? ഇനി കർമ്മബന്ധനത്തിൽ നിന്ന് നമ്മൾ മുക്തമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്താണ്? ദാദിയുടെ ഉത്തരമായിരുന്നു, ഏത് സമയത്ത് നിങ്ങൾ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു, ഒരിക്കലും പരിശ്രമിക്കാതെ തന്നെ ഓർമ്മയിൽ സ്ഥിതി ചെയ്യാൻ കഴിയുമെങ്കിൽ, ബുദ്ധി ആ സെക്കൻഡ് ഏകാഗ്രമാവുകയാണെങ്കിൽ, ഇതിനെയാണ് പറയുക കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന അവസ്ഥയെന്ന്. ഇപ്പം നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഇനി നിരന്തരമായിട്ടുള്ള യോഗിയാണോ നമ്മൾ, അതോ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ യോഗം നമ്മുടെ ബാബയുമായിട്ടുണ്ട്, ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാബയുമായിട്ടുള്ള യോഗം വിയോഗത്തിലാണ്. നമ്മളൊന്ന് നോക്കണം, ബാബയുമായിട്ടുള്ള കണക്ഷൻ, എൻ്റെ മനസ്സിൻ്റെ ബന്ധം നിരന്തരമായി ബാബയുമായി ചേർക്കപ്പെട്ടിട്ടുണ്ടോ? ആലോചിക്കൂ. നിങ്ങൾ പറയും, സൂക്ഷ്മത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും തന്നെയില്ല. നിസ്സന്ദേഹമാണതിലെ. പക്ഷേ എന്നിരുന്നാലും നിരന്തരമായിട്ടുള്ള യോഗത്തിൻ്റെ അവസ്ഥ എത്രത്തോളമുണ്ട്? അതെനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചുവോ? ഞാൻ ഈ കാര്യത്തിൽ വളരെ സന്തുഷ്ടമാണോ? എൻ്റേത് നിരന്തരമായിട്ടുള്ള യോഗി അവസ്ഥയാണോ? യോഗം എൻ്റെ മുറിയുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ അന്തിമ അവസ്ഥ, നിരന്തരമായിട്ടുള്ള യോഗാവസ്ഥ. വേറൊന്നും തന്നെയില്ല. നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അഥവാ നമ്മുടെ ബുദ്ധി അവിടെയും ഇവിടെയും പോവുകയാണെങ്കിൽ നിരന്തര യോഗി എന്ന് പറയാൻ പറ്റില്ല. ഗുൽസാർദാദി പറയാറുണ്ട്, സഹോദരി സഹോദരിമാരെ പറയാറുണ്ടത്രേ, എങ്ങനെ ബാബയെ ഓർമ്മിക്കേണ്ടത്? പക്ഷേ ഞങ്ങൾ പറയും, എങ്ങനെ ബാബയെ മറക്കുക? ഞങ്ങൾക്ക് ബാബയെ മറക്കാൻ കഴിയണില്ല. വളരെ സുന്ദരമായ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ യോഗത്തെ മുറിപ്പെടുത്തുക, യോഗത്തെ മുറിക്കുന്നത്. രണ്ട് ശബ്ദങ്ങളാണല്ലോ, ബാബ പിന്നൊന്ന് കാര്യം. ഇതിലെ വലുത് ആരാണ്? ബാബയല്ലേ. പക്ഷെ ചെറിയൊരു കാര്യമുണ്ടാകുമ്പോൾ മനസ്സിലതിരിക്കുകയാണെങ്കിൽ, അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് ബാബയെ തന്നെ ചിലപ്പോൾ മായ്ച്ചു കളയും, ബാബയെ തന്നെ മാറ്റിക്കളയും. അങ്ങനെ ആ കാര്യത്തെ മനസ്സങ്ങട് പിടിച്ചു വയ്ക്കും. മനസ്സാകുന്ന വീട്ടിൻ്റെ ഉള്ളിലെ ആ കാര്യത്തെ പിടിച്ചിരുത്തും. എന്നിട്ട് മനസ്സിൽ നിന്ന് ബാബയെ തന്നെ മാറ്റിക്കളയും. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ അമ്പ് പോലെ തറച്ചൊരു കാര്യം, ബാബയെ തന്നെ അങ്ങോട്ട് മാറ്റും, എന്നിട്ട് കാര്യത്തിനെ മനസ്സിൻ്റെ ഉള്ളിൽ വയ്ക്കും. ശരിയല്ലേ? അത് ചെറിയതും വലുതുമായിട്ടുള്ള ഈ കാര്യങ്ങളിൽ നമ്മുടെ സമയത്തെ ഇപ്പോൾ ആലോചിക്കൂ. യുദ്ധം ചെയ്യാനുള്ള സമയമാണ്. തീവ്ര പുരുഷാർത്ഥികൾക്ക് ഒരിക്കലും യുദ്ധം ചെയ്യേണ്ടതായി വരില്ല. വളരെ കാലത്തെ വിജയത്തിൻ്റെ സംസ്കാരം, അത് വേണം നമുക്ക് വളരെ കാലത്തെ. ഇപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിശോധിക്കൂ. ഞാനിപ്പോഴും യുദ്ധത്തിലാണോ,
അഥവാ യുദ്ധം ചെയ്യുക എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസിൽ നിന്ന് താഴേക്ക് വരികയാണ്. നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? എന്താണ് നമ്മുടെ സ്വമാനം? പരിതസ്ഥിതി എന്താണ്? ഇനി ആ പരിതസ്ഥിതിയെ നമ്മൾ ഉയർന്ന ലെവലിൽ എത്തിക്കൊണ്ടാണോ നേരിടുന്നത്? നേരിടുക അർത്ഥം എന്താണ്? ഏത് പരിതസ്ഥിതിയാണെങ്കിലും അതിനെ നല്ലതായി കരുതുക. അതും നമ്മളെ പറക്കാൻ സഹായിക്കലാണ്. പരിതസ്ഥിതികളുടെ മുകളിൽ പറക്കണം. ഒരിക്കലും നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ നമ്മളെ നമ്മുടെ സ്വസ്ഥിതിയിൽ നിന്നും താഴെയിറക്കരുത്. അപ്പോൾ പരിതസ്ഥിതി വലുതായില്ലേ? പിന്നെ നമ്മൾ പറയും, ഈ കാരണം കൊണ്ടാണ് യോഗം മുറിഞ്ഞത്, ഈ കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പാടില്ല. അതുകൊണ്ട് ഒരു പില്ലറായിരിക്കണം നിരന്തരമായിട്ടുള്ള യോഗത്തിൻ്റെ. ഇപ്പോൾ അതെത്രത്തോളം എന്നിൽ നിന്ന് ദൂരെയാണ്? ഈ കാര്യത്തെ നമുക്കൊന്ന് പരിശോധിക്കണം. നിങ്ങളെല്ലാവരും ജ്ഞാനീത്വ ആത്മാക്കളല്ലേ? നിങ്ങൾക്ക് ഇതിൻ്റെ വിസ്താരത്തെക്കുറിച്ച് ഇനിയും കൂടുതലായിട്ടറിയാം. നിരന്തര യോഗി അർത്ഥം എന്താണ്? നിരന്തരമായിട്ടുള്ള കണക്ഷൻ ചരട് ബാബയുമായിട്ട് ബന്ധിച്ചിട്ടുണ്ട്. ഒരിക്കലും പൊട്ടാത്ത തരത്തിൽ, ഒരു നഷ്ടങ്ങളും ഉണ്ടാക്കാത്ത വിധത്തിൽ. രണ്ടാമത്തെ കാര്യം, നിരന്തരമായിട്ടുള്ള സേവാധാരി. ഇതാണ് നമ്മുടെ ഫൈനൽ സ്വരൂപം. എനിക്ക് സേവനത്തിൻ്റെ പ്ലാൻ ഉണ്ടാക്കേണ്ടതായിട്ട് വരരുത്. എനിക്ക് സേവനത്തിന് വേണ്ടി ബുദ്ധി പ്രവർത്തിക്കേണ്ടതായിട്ട് വരരുത്. എന്നാൽ എൻ്റെ പേഴ്സണാലിറ്റി തന്നെ, എൻ്റെ വ്യക്തിത്വം, എൻ്റെ സംസാരം, എൻ്റെ നോട്ടം, എൻ്റെ പെരുമാറ്റം, എൻ്റെ വ്യവഹാരം, ഇതെല്ലാം എൻ്റെ സ്വരൂപം സേവ ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ മെഴുകുതിരിയും ദീപവും ഒക്കെ കൊളുത്താറില്ലേ? അത് പ്രകാശം കൊടുത്തുകൊണ്ടേയിരിക്കും. എയർ കണ്ടീഷൻ എപ്പോഴും മുറിയെ തണുപ്പിച്ചു വയ്ക്കും, ശീതളമാക്കി വയ്ക്കും. നമ്മൾ അതിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അനുഭവം നമ്മൾ ചെയ്യുന്നു. മുറി തണുപ്പാണ്. ആലോചിക്കൂ, എപ്പോഴെങ്കിലും നിങ്ങൾ എയർ കണ്ടീഷനോട് പറയാറുണ്ടോ, എൻ്റെ മുറിയൊന്ന് ശീതീകരിച്ച് തരൂ? പറയാറില്ലല്ലോ. അത് സ്വതവേ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ സേവനവും നിരന്തരമായിട്ടുള്ള രൂപത്തിൽ രോമങ്ങളിലടങ്ങണം. നമ്മൾ ദാദിമാരെ സ്റ്റേജിൽ കാണാറില്ലേ? അവരെന്തെങ്കിലും സംസാരിച്ചാലും ഇല്ലെങ്കിലും അവരുടെ ആ രൂപമുണ്ടല്ലോ, അത് തന്നെ സേവനം ചെയ്യുന്നു. ചില സമയങ്ങളിലൊന്നും ദാദിമാർ സംസാരിക്കാറ് പോലുമില്ല, കേവലം അവർ വെറുതെ ഇരിക്കും. പക്ഷേ അത് സേവനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിൽ നിന്നും ശുഭഭാവനകൾ വന്നുകൊണ്ടേയിരിക്കും. വാക്കുകളിൽ നിന്നും മധുരമായ വാക്കുകൾ, കർമ്മത്തിലൂടെ വൈബ്രേഷൻസ്, വൈബ്രേഷൻസ് സേവനമാകും, സേവനം ചെയ്യും. അതാണ് നിരന്തരമായിട്ടുള്ള സേവാധാരി. ശബ്ദത്തിലൂടെ ഇത്രയും സേവ ചെയ്തിട്ടുകൂടി ലോകത്തിലുള്ള മനുഷ്യർക്ക് എന്താണ് വേണ്ടത്? അവർക്ക് വേണ്ടത് വൈബ്രേഷൻസാണ്. അവർക്ക് വൈബ്രേഷൻസിൻ്റെ സേവനമാണ് ആവശ്യം. ബാബ നോക്കൂ, വരുന്നുണ്ട്. ചില സമയത്ത് ബാബ ഒന്നും പറയില്ല, ബാബ കേവലം ദൃഷ്ടി മാത്രം നൽകും. പക്ഷെ അതിലൂടെ തന്നെ എത്രയാ സേവ നടക്കുന്നത്! ബാബ എല്ലാവരുടെ ബുദ്ധിയും ഒരു കൈവെള്ളയ്ക്കുള്ളിൽ ബാബ വയ്ക്കും. എത്ര സേവനമാണത്! ബാബയും ഇപ്പോൾ കുട്ടികളിൽ നിന്നും ഇതാണ് ആഗ്രഹിക്കുന്നത്. നിരന്തരമായിട്ടുള്ള സേവാധാരികളാകണം കുട്ടികൾ. മൂന്നാമത്തേത്, നിരന്തരമായിട്ട് സാക്ഷാത്കാരമൂർത്തി. ബാബയ്ക്കും മമ്മയ്ക്കും നിരന്തരമായിട്ട് ഈ കാര്യം ഓർമ്മയുണ്ടായിരുന്നു. ബാബയ്ക്ക് എന്തോ ഒരു മൂടുപടം ധരിപ്പിച്ചു കൊടുത്തു. പക്ഷേ ഉടൻ തന്നെ ബാബ അതിനെ അഴിച്ചു മാറ്റി. അതും ബാബ ഇങ്ങനെ പറഞ്ഞിട്ടാണ് അഴിച്ചത്, അഥവാ എൻ്റെ സാക്ഷാത്കാരം ശിവ ബാബ ഈ സമയത്ത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഭക്തരെന്നെ തിരിച്ചറിയില്ല. ബ്രഹ്മാ ബാബ സദാ റെഡി ആയിട്ടിരിക്കുമായിരുന്നു. ബാബയുടെ രണ്ട് സ്വരൂപം എപ്പോഴും മുഖത്ത് കാണാമായിരുന്നു. ഒന്നാണ് യോഗി,
രണ്ടാമത്തേത് എപ്പോഴും സന്തോഷം. അവരുടേത് അങ്ങനെയുള്ളവരുടേത് യോഗം തന്നെ യോഗമായിരിക്കും. പ്രസന്നമായ മുഖം. ഇന്ന് നമ്മളിവിടെ പറയുന്നത് അവസാന സമയത്ത് ബാബ എല്ലാവരുടെയും സാക്ഷാത്കാരം ചെയ്യിപ്പിക്കും. തുടക്കത്തിലെ എല്ലാവരും ബ്രഹ്മാ ബാബയിലെ ശ്രീകൃഷ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നു, മമ്മയിലെ ശ്രീലക്ഷ്മി കാണാമായിരുന്നു. ഇന്ന് നമ്മളിലൂടെ ആരെ കാണിക്കാൻ സാധിക്കും? ജ്യോതിബിന്ദുവായിരിക്കുന്ന ബാബയെ കാണാൻ പറ്റുന്നുണ്ടോ? ചോദിക്കണം. ബാബ പറഞ്ഞിട്ടുണ്ട്, അവസാന സമയത്ത് എല്ലാവർക്കും സാക്ഷാത്കാരമുണ്ടാകും. എല്ലാവർക്കും സാക്ഷാത്കാരം ബാബ തീർച്ചയായും ആരിലൂടെയെങ്കിലുമല്ലേ ചെയ്യിപ്പിക്കുന്നുണ്ടാവുക? എനിക്കും സാക്ഷാത്കാരമൂർത്തിയായി മാറണം. സാക്ഷാത്കാരമൂർത്തി എവിടെ ഇരിക്കുകയാണെങ്കിലും, നിങ്ങളെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, ബ്രഹ്മാ ബാബയിൽ നിന്നും ഒരു വലിയ ഓഫീസർക്ക് വിഷ്ണുവിൻ്റെ സാക്ഷാത്കാരമുണ്ടായിരുന്നു. പക്ഷേ ബാബ ഒരു സാധാരണപ്പെട്ട കാര്യമായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ബാബ ധാന്യങ്ങൾ വൃത്തിയാക്കുകയായിരുന്നു. നമ്മളും സാധാരണ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബയെ കാണിക്കാൻ സാധിക്കുന്നുണ്ടോ? വിഷ്ണുവിൻ്റെ കാര്യം വിടൂ, ബാബയെ കാണുന്നുണ്ടോ? അതോ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ സ്വരൂപം മാത്രമാണോ? അഥവാ കർമ്മത്തിൻ്റെ സ്വരൂപമായി മാറുകയാണെങ്കിൽ ബാബയെ ഒരിക്കലും കാണാൻ പറ്റില്ല. നിരന്തരമായിട്ടുള്ള സാക്ഷാത്കാരമൂർത്തിയായി എനിക്ക് മാറണം. നിരന്തരം. ഇതൊരു ചെറിയ കാര്യമല്ല. ഇനിയൊന്ന് മുന്നോട്ട് പോകൂ. നാലാമത്തെ കാര്യം ബാബ പറഞ്ഞിട്ടുണ്ട്, നിരന്തരമായിട്ടുള്ള സാക്ഷാത് ബാബയുടെ സ്വരൂപം. അതിനർത്ഥം എന്താണോ ബാബയുടെ ഗുണം, എന്താണോ ബാബയുടെ സ്വരൂപം, അത് കാണാൻ പറ്റണം, കാണിപ്പിക്കണം. എന്നിലൂടെ ബാബയെ കാണാൻ മറ്റുള്ളവർക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ പാട്ട് പാടാറില്ലേ, പാടാറുണ്ടല്ലോ ഇങ്ങനെ, എവിടെ നോക്കിയാലും ഭഗവാനെ കാണുന്നു, ഈശ്വരനെ കാണുന്നു എന്നൊക്കെ. പക്ഷെ എന്നിലൂടെ കാണുന്നുണ്ടോ? ബാബയ്ക്ക് സമാനമാണോ എൻ്റെ സ്വരൂപം? പരിധിയില്ലാത്തത്, ഉദാരമായ മനസ്സ്, വിശാലമായ മനസ്സ്, ഉയർന്ന പവിത്രതയുടെ സ്ഥിതി, ദാതാ വിദാതാ വരദാതാവ്, ജ്ഞാനത്തിൻ്റെ സാഗരം, എല്ലാം അറിയുന്നവൻ, സർവജ്ഞൻ, ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതുമായ ബാബ, ഇതൊക്കെയാണ് ബാബയുടെ സാക്ഷാത് സ്വരൂപം. ഇപ്പോൾ ഇത് കാണണം. അന്തിമ സമയത്ത് വീണ്ടും എന്തായിരിക്കും നടക്കുക? എന്തായിരിക്കും? ഇനി നമുക്ക് പ്രഭാഷണം പോലും ചെയ്യാൻ പറ്റില്ല. ഇനി വലിയ വലിയ കൂട്ടം കൂടുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. സാക്ഷാത് ബാബയ്ക്ക് സ്വരൂപം എങ്ങനെയായിരിക്കും? അന്തർവാഹക ശരീരത്തിലൂടെയുള്ള സേവനം. ഞാൻ ഈ സ്വരൂപത്തിൽ തന്നെയാണ്, പക്ഷേ ബാബ എന്നിലൂടെ സാക്ഷാത്കാരങ്ങൾ ചെയ്യിപ്പിക്കുന്നു. ബാബയുടെ കാര്യത്തിനെ ഞാൻ സഹയോഗിയാകുന്നു. ബാബ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. എൻ്റെ സാക്ഷാത്കാരമല്ല, ബിന്ദുവിൻ്റെ സാക്ഷാത്കാരം. അതാണ് അന്തിമ സമയത്ത് നടക്കാനുള്ളത്. അന്തിമ സമയത്തെക്കുറിച്ച് പറയാറില്ലേ, ആ എന്തായാലും അവസാനം ബാബയുടെ ഓർമ്മ വരും. ആരെങ്കിലും അവസാനം മരിക്കാൻ കിടക്കുമ്പോൾ അവരുടെ അടുത്ത് ബാബയുടെ ചിത്രം വയ്ക്കൂ, അപ്പോൾ ബാബയുടെ ഓർമ്മ വരും. വേറൊന്നും വയ്ക്കണ്ട, ശിവബാബയുടെ ചിത്രം വയ്ക്കൂ, ബ്രഹ്മാ ബാബയുടെ ചിത്രം വയ്ക്കൂ. പക്ഷെ അപ്പോൾ ഒരു ചോദ്യം വരികയാണ്, ഇത്രയും പ്രായത്തിനിടയിലെ ഇത്ര കാലങ്ങളായി നമ്മൾ ത്യാഗം ചെയ്തു, തപസ് ചെയ്തു, സേവനം ചെയ്തു, ഒരുപാട് സമ്പാദിച്ചു, പക്ഷെ അവസാന നിമിഷത്തിലെ എന്നിട്ട് ആർക്കെങ്കിലും നമ്മളോട് പറയേണ്ടി വരികയാണ്, ശിവബാബയെ ഓർമ്മിക്കൂ, ശിവബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ അതിനർത്ഥം ശരിയാണ്, നല്ല കാര്യം തന്നെ, പക്ഷെ അല്ല. അന്തിമാവസ്ഥ നിങ്ങളുടെ ഇങ്ങനെയായിരിക്കണം, എന്നെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ബാബയുടെ ഓർമ്മ വരണം.
മറ്റുള്ളവരെ എന്നോട് പറയേണ്ടി വരരുത് നിങ്ങൾ ബാബയെ ഓർമ്മിക്കൂ എന്ന്. പകരം എന്നെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ഓർമ്മ വരണം ബാബയുടെ സ്മൃതി. എന്നെ കണ്ട് അവർക്ക് ബാബയുടെ ഓർമ്മ വരണം. അതിനെയാണ് പറയുന്നത് അന്തിമ നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ മംഗള നിമിഷം എന്ന് പറയുക. ഇതാണ് നല്ലൊരു വിദ്യാർത്ഥിയുടെ പുരുഷാർത്ഥം. നമുക്കൊരു സാധാരണ സ്റ്റുഡൻ്റായി മാറണ്ടാലോ? ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ബാബ ഈ കാര്യം വളരെ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ കാര്യത്തെ പ്രതി, എല്ലാവരെയും പ്രതിയല്ല ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ കാര്യം എടുത്ത് പറയുകയാണ്. നമ്മുടെ ഉള്ളിൽ ഒരിക്കലും സാധാരണത പാടില്ല. അഥവാ നമ്മൾ സാധാരണതയിലേക്ക് വരികയാണെങ്കിൽ അപ്പോൾ ശക്തിശാലി സ്ഥിതി എന്ന് പറയാൻ പറ്റില്ലല്ലോ. സാധാരണതയിൽ മാത്രമല്ല, പകരം വ്യർത്ഥത്തിലും നെഗറ്റീവിലും ഒക്കെ അറ്റൻഷൻ വേണം. പക്ഷേ ഇത്രയും അറ്റൻഷൻ നമുക്കുണ്ടോ? വേസ്റ്റായ കാര്യത്തിലും അതേപോലെ വ്യർത്ഥമായ കാര്യത്തിലൊക്കെ നമ്മൾ അറ്റൻഷൻ കൊടുത്തിട്ട് മാറ്റുന്നുണ്ടോ? ഈ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. കാരണം നമ്മൾ വിശേഷപ്പെട്ട ആത്മാക്കളല്ലേ? ബാബ നമ്മളെ വിശേഷപ്പെട്ട ആത്മാവാക്കി മാറ്റിയില്ലേ? അതുകൊണ്ട് സാധാരണത നമുക്കൊരിക്കലും സൂട്ടാവില്ല. വേസ്റ്റായ കാര്യങ്ങൾ നമുക്കൊരിക്കലും സൂട്ടാവില്ല. നമ്മുടെ ദാദിമാരെ നോക്കൂ, അവർ സാധാരണപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോഴും അവരിലെ എന്തൊരു ശക്തികളുടെ പ്രതീതിയുണ്ടായിരുന്നു, എത്ര അലൗകികതയും ആത്മീയതയും അവരിലെ അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് നമ്മുടെ കർമ്മത്തിലും വാക്കിലും വ്യവഹാരത്തിലും ആ അലൗകികത കാണപ്പെടണം. ഇതാണ് നമുക്ക് ആവശ്യം. ഇത് നമുക്കൊന്ന് ഫാസ്റ്റാക്കണം. കാരണം ബാബ നമുക്ക് സമയം തന്നിട്ടുണ്ട്. ശരിക്കും ഇപ്പോൾ ബാബ തന്നിരിക്കുന്ന ഈ സമയമെന്ന് പറയുന്നത് നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾക്ക് നിങ്ങളെ പരിവർത്തനപ്പെടുത്താനും ശ്രേഷ്ഠമാക്കാനും അത് നമുക്ക് ചെയ്യണം. ഓം ശാന്തി.